ആസനങ്ങളെ നാല് ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. നിന്നിട്ട്, ഇരുന്നിട്ട്, കമിഴ്ന്ന് കിടന്നിട്ട്, അൻമലർന്ന് കമിഴ്ന്ന് കിടന്നിട്ടുള്ള ടൈപ്പും മലർന്ന് കിടന്നിട്ടുള്ള ടൈപ്പും ആസനസ് കാര്യങ്ങൾ ചെയ്യും. അപ്പോ നോക്കാം. നേരെ നമുക്ക് ഭുജംഗാസനം, ഭുജംഗാസനത്തിലേക്ക് വരാം. നേരെ കമിഴ്ന്ന് കിടക്കണം, ഇവിടെ നോക്കിയിട്ടുള്ള കമിഴ്ന്ന് കിടന്നിട്ട്. കമിഴ്ന്ന് കിടന്നിട്ടുള്ള ടൈപ്പാണ് കൾച്ചറൽ കാറ്റഗറിയിൽപ്പെടുന്ന ആസനസ് ആണ് ഭുജംഗാസനം. നാല് അംഗതാളത്തിലാണ് നമ്മൾ ഭുജംഗാസനം ചെയ്യാൻ പോകുന്നത്. പിന്നെ കോബ്രാ പോസ് അഥവാ സർപ്പം, ഉരുതങ്ങൾ ഉണ്ടല്ലോ സർപ്പത്തെ പോലെ വരിക എന്നുള്ളതാണ് കോബ്രാ പോസ് എന്നാണ് പറയുക. ഇതിന്റെ മീനിങ് അതാണ്. നാല് അംഗതാളത്തിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നാല് കൗണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ കോംപ്ലിമെന്ററി ശരവാസന ആണ്. ഇതിന്റെ മീനിങ് കോബ്രാ പോസ് അഥവാ സർപ്പാസനം എന്നുള്ളതാണ്. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉള്ളവര്, അതേപോലെ തന്നെ റീസെന്റ് സർജറി കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർ ഒഴിവാക്കേണ്ടത്, റീസെന്റ് സർജറി അല്ലെങ്കിൽ സ്പോണ്ടിലൈറ്റിസ് ഉള്ളവർ ഒഴിവാക്കണം. ബാക്കി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ആസനങ്ങളിൽ ഒന്നാണ് ഇത് ഭുജംഗാസനം എന്ന് പറയുന്നത്. ചെയ്യുന്നു നോക്കാം. കൈ മുന്നിൽ നീട്ടിവിട്ടും ഫസ്റ്റ് നമ്മൾ ശ്വാസം വിട്ടിട്ട് കൈകൾ നെഞ്ചിന്റെ താഴത്തെ വാരിയലിന്റെ ഭാഗത്തായിട്ട് കൈകൾ ഇതേപോലെ കൈയുടെ മുട്ട് ഉള്ളിലേക്കായിരിക്കും, കൈ മുട്ടുകൾ ഉള്ളിലേക്കായിരിക്കണം, പുറത്തേക്ക് വിടർന്നു പോകാൻ വേണ്ടിട്ട് പറയാം. ഇനി നമ്മള് കൈ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ശരീരം ഉയർത്താൻ ശ്രമിക്കുക. കൈ ബലം കൊടുത്തിട്ട് ശരീരത്തെ പൊക്കാനല്ല പകരം ശരീരം തന്നെ പൊക്കാൻ ശ്രമിക്കുക. കൈ അവിടെ തന്നെ ഇരുന്നിട്ട് ശരീരം തന്നെ പൊക്കുക. ശരീരം പൊങ്ങുമ്പോ പുറകോട്ട് വളഞ്ഞു വേണം. ഇതോ ശ്വാസം എടുത്തുകൊണ്ട് നേരെ പുറകോട്ട് പറഞ്ഞു, ഈ ഭാവം പുറകോട്ട് വരാം. പൊങ്ങുന്നതനുസരിച്ച് ഇത് പുറകോട്ടാണ് വരുന്നത്, മുകളിലേക്കല്ല ബാക്കിലേക്കാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കർവ് രൂപം, ഇവിടുന്ന് കർവ് ഇങ്ങനെ ബാക്കിലേക്ക് വരും. ഇത് പൂർണ്ണമായിട്ട് ഈ നട്ടല് വലിഞ്ഞിരിക്കും. ഈ ഭാഗം ലംബാർ ഏരിയ താഴത്തെ നട്ടലിന്റെ കശേരുക്കളുടെ ഭാഗത്തുള്ള പേശികൾക്ക് നല്ല കംപ്രഷൻ, വട്ടക്സ് മുറുകിയിട്ടാണ് കാലുകൾ ചേർന്നിരിക്കണം. ഷോൾഡർ പുറത്തേക്ക് ഇരിക്കണം, ഉള്ളിലേക്കല്ല പുറത്തേക്ക് ഇരിക്കണം. ഷോൾഡർ പൊങ്ങാൻ പാടില്ല, തിരിച്ച് പൂർണ്ണമായിട്ട് തിരിഞ്ഞു വേണം. കഴുത്ത് മുകളിലേക്ക് കഴുത്ത് വലിഞ്ഞിരിക്കണം. ഇതാണ് ഭുജംഗം. പേയും ശ്വാസം വിട്ട് താഴുക, കൈകൾ മുന്നിലേക്ക്, മുന്നിൽ മുന്നിൽ നിന്ന് മകരാസനം. കൈ രണ്ടും മടക്കി ഇരസിന്റെ ഭാഗത്ത് വയ്ക്കാം. കഴുത്തും ഭാഗത്തേക്ക് ചരിച്ച് കാലുകൾ അകറ്റി, കാലുകൾ കുട്ടിയുള്ളിലേക്കാക്കി, തുടയുടെ പേശികളെ പട്ടാശത്തേക്ക് അയച്ച് ശരീരത്തിന് വിശ്രമം കൊടുക്കാം. ഈ ആസനത്തിന് മകരാസനം എന്ന് ഭുജംഗാസനത്തിന്റെ ഗുണങ്ങൾ. ഇതിനകത്ത് നമുക്ക് വരുന്നത് നമ്മുടെ നട്ടലിന് നല്ല അയവ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തൊറാസിക് ആൻഡ് സെർവിക്കൽ ഏരിയ, തൊറാസിക് ആൻഡ് സെർവിക്കൽ ഏരിയയിലെ കശേരുക്കൾക്ക് നല്ല പിന്നിലേക്ക് നന്നായിട്ട് സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നമ്മുടെ ലോവർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ലോവർ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ബാക്ക് പെയിനിൽ നിന്ന് നമുക്ക് റിലീഫ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ബാക്ക് മസിൽസ് വീക്ക് ആവുമ്പോഴാണ് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്. ആ ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് നമുക്ക് ബാക്ക് പെയിനിൽ നിന്ന് റിലീഫ് ഉണ്ടാക്കാൻ ഇത് വളരെ കൂടുതൽ സഹായകമാണ്. കിഡ്നി ഫംഗ്ഷനെ ഇത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഡഡ് ആകുന്നുണ്ട്, ലെങ്സ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്റ്റീവ് ആകുകയും നമ്മുടെ ബ്രീത്തിങ് കുറച്ച് ഈസി ആകുകയും ചെയ്യാൻ നമുക്ക് ഭുജംഗാസനം സഹായകരമാണ്. ഉദര പേശികൾ വലിഞ്ഞു വരുന്നുണ്ട്, ഉദര ഭാഗത്തെ അമിതമായിട്ടുള്ള പാറ്റ് കുറയുന്നതിനും ഇത് വളരെ കൂടുതൽ സഹായകരമാണ്. ഉദര ഭാഗത്തെ പാറ്റ് കുറയും, നെഞ്ചിന് ഗുരുണ്ടാകും, ശ്വാസകോശം ഉണ്ടാകും, ശ്വാസം അനായാസമായിട്ട് ഉണ്ടാകുന്നു. കഴുത്തിലെ പേശികൾക്ക് വലുതുണ്ടാവുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള തൈറോയിഡും പാരാതൈറോയിഡും ഗ്ലാൻഡുകൾ നല്ലതാണ്. ലോവർ ബാക്കിലെ ലംബാർ റീജിയനിലെ മസിൽസ് അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട് ആ മസിലിന് സ്ട്രോങ് ആയിത്തീരുന്നു. അത് നമ്മുടെ ബാക്കിന് നല്ല സപ്പോർട്ട് തരുന്നു. കൂടാതെ ബാക്ക് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നു. ഡിസ്ക് ബൾജിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ബാക്ക് അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് ബാക്ക് പെയിനിൽ നിന്ന് സെർവിക്കൽ ഏരിയയിലെ കശേരുക്കൾക്ക് നല്ല വഴക്കം ഉണ്ടാവാൻ സഹായിക്കും. പൊതുവെ ബാക്ക് മസിൽസിനെ നന്നായി സ്ട്രെങ്തൻ ചെയ്യുന്നു, ബട്ടക്സ് മസിൽസിന് നല്ല മുഴുക്കം ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ ആസനത്തിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ ഇതിന്റെ നോക്കേണ്ട കാര്യം, ഇതിന്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. കീ പോയിന്റ്സ് ഒന്ന്, കാലിന്റെ ഉപ്പൂറ്റി, കാലിന്റെ ഉപ്പൂറ്റി ഇത് അടങ്ങു പോകാതെ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഭാഗം അടങ്ങു പോകാതെ ചെയ്യുക, ഇത് പൊതുവെ ഇങ്ങനെ മലർന്ന് കിടക്കരുത്, അകന്ന് നിൽക്കരുത്, മലർന്ന് കിടക്കരുത്.
നീ അകത്തിയാണെങ്കിൽ ഒരേപോലെ ഒരുപാട് അകത്ത് വരാൻ പാടില്ല. അരക്കെട്ടിന്റെ അകത്ത് ഇറക്കി വെക്കാൻ നേരെ തന്നെ ഇരിക്കും, ആള് നേരെ തന്നെ ഇരിക്കണം, വശത്തേക്ക് പോകും, നേരെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തെ സംഗതി, കൈ ഇതേപോലെ വിടർന്നു കൊടുക്കുന്നുണ്ടാവും, കൈ ഇങ്ങനെ വിടർന്നിരിക്കാൻ പാടില്ല, ഇത് ചേർന്ന് തന്നെ. പിന്നെ കൈയുടെ മുട്ട് 90 ഡിഗ്രി ആംഗിളിലാണ് എടുക്കണം, 90 ഡിഗ്രി ആംഗിളിലാണ് ഈ ഭാഗം. ശ്വാസം എടുക്കുന്നവര് ഇവരുടെ സമയത്ത് ശ്രദ്ധിക്കണം, ചേർന്നിരിക്കണം കൈമുട്ട്, കൈമുട്ടുകൾ ഉടലിനോട് ചേർന്നിരിക്കണം. അതായത് ഇങ്ങനെ വരാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ പൊങ്ങാൻ പാടില്ല കേട്ടോ. ഇതിപ്പോ ഞെരുങ്ങി, ഇവിടെ തോളും കഴുത്തും തമ്മിൽ ഞെരുങ്ങി, ഇത് ഞെരുങ്ങാൻ പാടില്ല. അവരെന്താ കൈമുട്ട് വളച്ചോളൂ, പൂർണ്ണമായിട്ട് കൈമുട്ട് നിവരും, പൂർണ്ണമായിട്ട് നിവരുമ്പോഴാണ് തോള് തൂങ്ങി. അപ്പോ പൂർണ്ണമായിട്ട് നിവർത്തിയാണോ, തോള് തൂങ്ങി മുട്ട് വളച്ചു, അപ്പോ തോള് താഴേക്ക് വന്ന് നിനക്ക് ഫ്രീ ആയി. ഇനി ഷോൾഡർ മുന്നിലേക്ക് ആയിരിക്കും, ഇതേപോലെ ഷോൾഡർ കൈ തിരിഞ്ഞ് പോകുമ്പോഴാണ് ഷോൾഡർ മുന്നിലേക്ക് വരുന്നുണ്ടോ, കൈ ചേർക്കുമ്പോ ഷോൾഡർ പിന്നിലേക്ക് വരും. ഈ ഷോൾഡറിന് പിന്നിലേക്ക്, ഈ ഷോൾഡർ ബ്ലേഡുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിന്റെ ബാക്കിലേക്ക് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. കയ്യിൽ ബലം വരാൻ പാടില്ല, ചെയ്യുമ്പോ കയ്യില് ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവുള്ളൂ, പൂർണ്ണമായ ബലം കയ്യിലല്ല നടലിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ കീ പോയിന്റ്സ്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ശലഭാസനം, ഭുജംഗാസനത്തിന്റെ കോംപ്ലിമെന്ററിയാണ് ശലഭാസനം. ഭുജംഗാസനത്തിന്റെ കോംപ്ലിമെന്ററിയാണ് ശലഭാസനം, ശലഭാസനത്തിന്റെ കോംപ്ലിമെന്ററി ഭുജംഗാസനവുമാണ്. ശലഭാസനവും നമ്മൾ 4 കൗണ്ട് കൊണ്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശലഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുൽച്ചാടി എന്നുള്ളതാണ് ശലഭാസനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുൽച്ചാടി ചാടി വെച്ചാൽ ലോ കോസ്റ്റ് പോസ്റ്റ് ഉൾച്ചാടി എന്ന് പറയുന്നത് പച്ച കുതിര എന്നൊക്കെ പറയുന്നത് ആ ജീവിയെ പോലെ വരിക എന്നുള്ളതാണ് ശലഭാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ കാറ്റഗറിയിൽ പെടുന്ന ആസനമാണ്, തമിഴിൽ കടന്നിട്ടുള്ള ആസനമാണ്, കൾച്ചറൽ കാറ്റഗറിയിലാണ് അത് വരിക. ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കാർഡിയാക് ഇഷ്യൂ ഉള്ളവര്, ഡയബറ്റിക് ഉള്ളവര് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നേരെ നമ്മളെ കൈകൾ മുന്നോട്ട് നീട്ടി വലിച്ച് വയ്ക്കും, കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കും. ഒന്നാമത്തെ കൗണ്ടിൽ നമ്മൾ കൈകൾ ബട്ടക്സിന്റെ താഴെ കൊണ്ടുപോയി, കൈകൾ രണ്ടും ബട്ടക്സിന്റെ താഴെ ഒന്നുകിൽ ചുരുട്ടി വെക്കാം, അല്ലെങ്കിൽ മലർത്തി കവിഴ്ത്തി. അവരവർക്ക് ഏറ്റവും സുഖകരമായ രീതി ഏതാണ് അലകളൊക്കെ, ഒന്നുകിൽ ഇങ്ങനെ കവിഴ്ത്തി വെക്കാം, അല്ലെങ്കിൽ മലർത്തി വെക്കാം, അല്ലെങ്കിൽ കവിഴ്ത്തിയിട്ട് ചുരുട്ടി വെക്കാം, അല്ലെങ്കിൽ മലർത്തി വെക്കാം. കൂടുതൽ കംഫർട്ട് ഏതാണോ ആ രീതിയിൽ നിങ്ങൾക്ക് വയ്ക്കാം. കൈകൾ തമ്മിൽ അടുത്തിരിക്കുന്നതാണ് നല്ലത്, അകന്നിരിക്കുന്നതിനേക്കാൾ അടുത്തിരിക്കുമ്പോൾ കൂടുതൽ ബലം, അകന്നാണിരിക്കുന്നതെങ്കിൽ ബലം കുറവായിരിക്കും. അടുത്തി കൈയുടെ മുട്ട് നിലത്ത് പതിഞ്ഞിരിക്കണം, ഷോൾഡർ നിലത്ത് പതിഞ്ഞിരിക്കണം, കൈ മുട്ട് തോള് നിലത്ത് പതിഞ്ഞിരിക്കണം. ഇനി കൈകൊണ്ട് ശരീരത്തിന് താഴേക്ക് അമർത്തിയതിന് ശേഷം പട്ടച്ച് ടൈറ്റ് ചെയ്ത് രണ്ട് കാലം നമ്മൾ ഉയർത്താൻ ശ്രമിക്കാൻ ചെയ്യുന്നു. ശ്വാസം എടുത്ത് കൈ താഴേക്ക് അമർത്തി നമ്മള് ബട്ടക്സ് മുകളിലേക്ക് ഉയർത്തും. കാല അകന്നു പോകാൻ വേണ്ടിട്ട് പാടില്ല, ബട്ടക്സ് മുറുകിയിരിക്കണം, ബാക്ക് മസിൽസ് നന്നായി മുറുകിയിരിക്കണം, കൈകൾ താഴെ അമർത്തി പിടിക്കണം. ബലം കൈകളിലാണ് കേന്ദ്രീകരിക്കേണ്ടത്, താടി നിൽക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തിരിക്കും, ശ്വാസം എടുത്ത് കൈ മുന്നേ. അപ്പോൾ ശരഭാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ശരഭാസനത്തിൽ നമ്മുടെ കാലുകൾ പരമാവധി അകന്നു പോകാതെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാം. കാൽ പൊക്കുമ്പോൾ കാലിന്റെ മുട്ട് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ബലം കൈകളിലായിരിക്കണം കേന്ദ്രീകരിക്കുന്നത്, ബലം കൈകളിലാണ് ബലം കേന്ദ്രീകരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഭുജംഗാസനത്തിന്റെ കോംപ്ലിമെന്ററിയാണ് ഭുജംഗാസനത്തിൽ നമ്മൾ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗമാണ്, ശരഭാസനത്തിൽ അരയ്ക്ക് താഴേക്കുള്ള ഭാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരഭാസനത്തിന്റെ ഗുണം നമ്മുടെ ശരിക്ക് പിന്നെ ബാക്ക് ബട്ടക്സ്, കൈ മസിൽസ്, ലോവർ ബാക്ക്, ഈ ഏരിയയിലുള്ള നമ്മുടെ പേശികളെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതൽ സഹായകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ സിയാറ്റിക് നെർവുകൾക്ക് നല്ലതാണ്, ആ സിയാറ്റിക് കംപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. സിയാറ്റിക് എന്ന് പറയുന്ന പ്രശ്നം, അതായത് ബാക്ക് പെയിനിൽ നിന്നുണ്ടാകുന്ന ആരെയുള്ള സിയാറ്റിക് നെർവിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്,
അത് കുറയാൻ അതിൽ നിന്ന് റിലീഫ് ഉണ്ടാവാനൊക്കെ ഇത് വളരെ കൂടുതൽ സഹായകരമാണ്. ബാക്ക് പെയിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യും. കിഡ്നി ഫംഗ്ഷന് വളരെ കൂടുതൽ സഹായകരമാണ്, കാരണം കിഡ്നിയുടെ ഭാഗത്ത് നല്ലൊരു മസാജിംഗ് എഫക്ട് നമുക്ക് ഈ ആസനത്തിലൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹിപ് മസിൽസിനെ ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ബട്ടക്സ് തൈസ് ലോവർ അർക്കം ഈ ഭാഗത്തെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ കൂടുതൽ സഹായകരമാണ്. നമ്മുടെ തൈ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹാംസ്ട്രിങ്സ് അയ്യലിന്റെ മസിലിനെ, അതേപോലെ തന്നെ കുടയുടെ മസിലിനെ നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമാണ്. ശലഭാസനം ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അടുത്ത് ഊർധ്വമുഖ ശ്വാനാസനം. ഭുജംഗാസനത്തിന്റെ വേരിയേഷനാണ് ഊർധ്വമുഖ ശ്വാനാസനം. കണ്ടാൽ ഭുജംഗാസനം പോലെ തന്നെ ഉണ്ടാവും ഊർധ്വമുഖ ശ്വാനാസനം. ഇതും കൾച്ചറൽ കാറ്റഗറിയാണ്. അതേപോലെ തന്നെ പ്രോൺ ടൈ ആസനാസിൽ പെടുന്നതാണ് ഊർധ്വമുഖ ശ്വാനാസനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സെർവിക്കലിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ഉള്ളവര് ഈ ആസനം ഒഴിവാക്കേണ്ടതാണ്. സർജറി കാര്യങ്ങൾ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ ആസനം ഒഴിവാക്കേണ്ടത്. ബാക്കി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ആസനം ഭുജംഗാസനം പോലെ തന്നെയാണ് ഇത് വരിക. ഇതേപോലെ തന്നെ കൈകൾ മുന്നോട്ട് വലിച്ചുപിടിക്കുക. ഇവിടെ നമ്മുടെ കൈകൾ വെക്കേണ്ടത് നേരത്തെ നമ്മുടെ താഴത്തെ വായുവിലിന്റെ ഭാഗത്താണ് കൈകൾ വെച്ചെങ്കിൽ നമ്മൾ അരക്കെട്ടിൽ കൈകൾ വെക്കുക. കൈകൾ വീണ്ടും താഴേക്ക് അരക്കെട്ടിലാണ് മാക്സിമം അരക്കെട്ട് ഭാഗത്തുണ്ടോ, അരക്കെട്ട് ഭാഗത്ത് കൈകൾ കൊണ്ടുപോകും. ഇനി അല്പം ഒന്ന് മുന്നോട്ട് വലിഞ്ഞിട്ട് നമ്മുടെ അരക്കെട്ടിനെ കൈയുടെ ഉള്ളിലേക്കാക്കിയിട്ട് പൂർണ്ണമായിട്ട് നിവരും. ഇവിടെ കൈയുടെ മുട്ടും നിവരും, നാഭി ഉയർന്നിട്ടും വരും. കൈമുട്ടും നിവരും, നാഭി ഉയരും. കാൽമുട്ട് നിലത്ത് വെച്ചിട്ടോ കാൽമുട്ട് ഉയർത്തിയിട്ടോ ചെയ്യാം, കുഴപ്പമില്ല. സ്ട്രെയിൻ തോന്നുന്നവർക്ക് കാൽമുട്ട് നിലത്ത് വെച്ച് ചെയ്യാം, അല്ലാത്തവർക്ക് കാൽമുട്ട് അല്പം ഉയർന്നിരിക്കും. കാലിന്റെ വിരല് മാത്രമേ നിലത്ത് ടച്ച് ചെയ്യുള്ളൂ. കാലിന്റെ മുട്ട് ഉയർന്ന്, അരക്കെട്ട് ഉയർന്ന് മുഴുവൻ ശരീരത്തെ മുകളിലേക്ക് വലിക്കലാകുന്നു. ശ്വാസം എടുത്ത് മുന്നോട്ട് വലിഞ്ഞ് മുകളിലേക്ക് പോകും. മാക്സിമം അരക്കെട്ട് വലിച്ചെടുത്ത് കാലുകൾ പരമാവധി ചേർക്കുന്നു സാധിക്കുന്നത്. ഈ ഭാഗം ഉള്ളിലേക്ക് മാക്സിമം കയറി വരണം. എത്ര കയറി വരുമ്പോ കൈയുടെ ഉള്ളിലേക്ക് അത്രയും നല്ലത്. നീ നന്നായിട്ട് നെഞ്ചുയർത്താൻ ശ്രമിക്കുക, കൈയല്ല ഉയർത്താൻ ശ്രമിക്കേണ്ടത്, നെഞ്ചുയർത്താൻ ശ്രമിക്കുക. മാക്സിമം നെഞ്ച് മാക്സിമം മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കും. വലിക്കുന്നതനുസരിച്ച് മുഴുവൻ നട്ടെല്ലാം മുകളിലേക്ക് വലിയുന്നുണ്ടാവും, നെഞ്ച് വിരിഞ്ഞു വരുന്നുണ്ടാവും. നെഞ്ച് വിരിയുന്നതിനേക്കാൾ കൂടുതൽ ഫുൾ ബോഡി സ്പൈൻ മുകളിലേക്ക് വലിഞ്ഞ് വരുന്നു എന്നുള്ളതാണ്. ബട്ടക്സ്, തൈസ്, ബാക്ക് മസിൽസ്, ചെസ്റ്റ് ഈ ഭാഗത്തേക്ക് ഇതിന്റെ ഗുണം ഉണ്ടാവും. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൈ അരക്കെട്ടില്ല, ഈ ഏരിയയിൽ തന്നെ കൈ ഇരിക്കണം. അരക്കെട്ടും റിസ്റ്റും നമ്മുടെ അലഞ്ഞാണത്തിന്റെ ഭാഗവും റിസ്റ്റും ഒരേ ഏരിയയിലെ കൈ. കൈ മുന്നിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് വലിഞ്ഞു വരണമെന്നാണ്, പരമാവധി മുന്നോട്ട് വലിഞ്ഞു വന്നിട്ട് വേണം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഭുജംഗവും ഊർധ്വമുഖവും. ഊർധ്വമുഖം എന്ന് പറയുമ്പോൾ മുഴുവൻ നമ്മുടെ ശരീരത്തെ മുകളിലേക്ക് വരും. നമ്മുടെ നായ ഊർധ്വമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ കിടന്നെഴുന്നേറ്റിട്ട് നടു വലിച്ചമർത്തിയിട്ട് നിവർന്നു വരില്ലേ, ബാക്ക് താഴേക്ക് അമർത്തി നെഞ്ചു മാക്സിമം നിവർത്തി വലിഞ്ഞു നിവർന്നു വരുന്നില്ലേ നായ. അത് വലിഞ്ഞ അവരുമ്പോ നോക്കിക്കുകയും അതിന്റെ ബട്ടക്സ് മാക്സിമം താഴേക്ക് അമർത്തിയിട്ട് ഫുൾ സ്പൈനെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഊർധ്വമുഖ ശ്വാനം. ആലസ്യം കളയാൻ വേണ്ടിയിട്ട് കിടന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നായ അതിന്റെ ആലസ്യം കളയാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രക്രിയയാണ് അത്. അതേ സ്ട്രെച്ചിങ് സെയിം സ്ട്രെച്ചിങ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ആലസ്യം പോകും, സ്പൈനൽ നെർവുകൾ നന്നായിട്ട് സ്റ്റിമുലേറ്റഡ് ആകുന്നുള്ളതാണ് ഭുജംഗാസനത്തിനെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത. ഭുജംഗാസനത്തിലെ കർവ് അതേപോലെ തന്നെ ബാക്ക് അലൈൻമെന്റ് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബാക്ക് അലൈൻമെന്റ് ട്യൂൺ ചെയ്യുന്നതിലുപരിയായിട്ട് ആ സ്പൈനൽ നെർവുകൾക്ക് മാക്സിമം സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. സ്പൈനൽ നെർവുകൾക്ക് മാക്സിമം സ്റ്റിമുലേഷൻ ഉണ്ടാവാൻ ഇത് വളരെ കൂടുതൽ സഹായകരമാണ്. സ്പൈൻ ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ ബോഡിക്ക് ഫുൾ സ്ട്രെച്ചിങ് നമുക്ക് കിട്ടുന്നു, മാക്സിമം സ്ട്രെച്ചിങ് നമുക്ക് ബോഡിക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ബാക്ക് തൈസ് മസിൽസിനെ, ബാക്ക് മസിൽസിനെ, തൈ മസിൽസിനെ ഒക്കെ നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ ഊർധ്വമുഖ ശ്വാനാസനം നല്ലതാണ്. അപ്പൊ ഭുജംഗാസനത്തെക്കാൾ സ്ട്രെച്ചിങ് ഊർധ്വമുഖ ശ്വാനാസനത്തിൽ കൂടുതലാണ്. സ്പൈനൽ നെർവുകൾക്ക് കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നുണ്ട്. ദെൻ നമ്മുടെ ലങ്സ് കപ്പാസിറ്റി വർദ്ധിക്കാൻ വളരെ കൂടുതൽ സഹായകരമാണ്.
അതേപോലെ തന്നെ നമ്മുടെ കൈകളുടെ പേശികളെ നന്നായിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ കൈമുട്ട് നിവർന്നിട്ടാണ് പല കൈകൾ വരുന്നുണ്ട് ഇവിടെ. കടലിനെ വലിച്ചു നിർത്തുമ്പോഴും ബലം കൈകൾ വരുന്നുണ്ട്. കൈകളുടെ പേശികളെ ദൃഢപ്പെടുത്താൻ അതേപോലെ തന്നെ സഹായകരമാണ്. ബട്ടക്സിനെ നന്നായിട്ട്, കാരണം ഭുജംഗാസനത്തെക്കാൾ കൂടുതൽ ബട്ടക്സ് മസിൽസിനെ കുറച്ച് കൂടി ട്യൂൺ ചെയ്യാൻ സഹായകരമാണ് ഇത്. ഈ ഊർധ്വമുഖ ശാനാസനം എന്ന് പറയുന്നത് നന്നായിട്ട് വലിയതാണ്. ഇത് ചെയ്യുന്ന മറ്റൊരു രീതി കൂടി നോക്കാം. നേരെ നമ്മുടെ ആദ്യത്തെ പോലെ കാലുകൾ ചേർത്തിരിക്കുക, കൈ വാരിയലിന്റെ ഭാഗത്തായിരുന്നു, വാരിയലിന്റെ ഭാഗത്താണ്. അരക്കെട്ടിൽ നിന്ന് ഒരു ചാണകര ഗ്യാപ് ഉണ്ട്, അരക്കെട്ടിൽ നിന്ന് ഒരു ചാണകര ഗ്യാപ്. കാലിന്റെ പാദം കുത്തി നിർത്തുക, ഇവിടെ നോക്കുക, കാൽപാദം കുത്തി നിർത്തുക, കാലിന്റെ പാദം ഇതേപോലെ കുത്തി നിർത്തുക. കൈ താഴത്തെ വാരിയലിന്റെ ഭാഗം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ കുത്തി നിർത്തിയിരിക്കുന്ന കൈ ഒരു ചാണകര പാദത്തെ മുന്നിലേക്ക് വലിക്കും, പാദത്തെ മുന്നോട്ട് വലിക്കും. അതനുസരിച്ച് ഇപ്പൊ എന്ത് ചെയ്യും, കൈയുടെ ഉള്ളിലേക്ക് കയറി പോകും, എന്നിട്ട് നിവർന്നു വരും. ഇവിടെ നോക്കാം, മുന്നോട്ട് മുന്നേറ്റോ ശ്വാസം എടുക്കാൻ കാലിന് കുറ്റി മുന്നോട്ടായി, അപ്പൊ അരക്കെട്ട് കയറി കൈയുടെ ഉള്ളിലേക്ക് വന്നു, എന്നിട്ട് പോങ്ങ ശ്വാസം എടുക്കും. കാലിന്റെ മുട്ടും കരിയെന്ന് പറഞ്ഞു കാലിന്റെ മുട്ട് നിവർത്താൻ സാധിക്കുന്ന ഒരു കാലിന്റെ മുട്ട് നിവർത്തുക. ബോഡി മാക്സിമം മാക്സിമം വലിക്കുക, നിങ്ങൾ മാക്സിമം കൈയെ ഉപയോഗിച്ചിട്ട് കടലിനെ ഉയർത്താൻ ശ്രമിക്കുക. കാല് ജസ്റ്റ് പൊടി ഒരു ഇഞ്ച് അകലം ഗ്യാപ്പിൽ കാലിന്റെ മുട്ട് പൊങ്ങി, ഇനി കാലിന്റെ മുട്ട് നിലത്തി വെച്ചാലും കുഴപ്പമില്ല, മാക്സിമം വലിച്ചു നിർത്താൻ ശ്രമിക്കും. ശ്വാസം വിട്ടിട്ട് നേരെ താഴേക്ക് ഇത് തിരിച്ചു വരുമ്പോ കാലിന്റെ പാദം നേരെ കൈ മുന്നിലേക്കാക്കി കാലിൽ. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് അധോമുഖ ശ്വാനാസനം. ഇതിന്റെ കോംപ്ലിമെന്ററി ആണ്, ഊർധ്വമുഖ ശ്വാനാസനത്തിന്റെ കോംപ്ലിമെന്ററി ആണ് അധോമുഖ ശ്വാനാസനം. ഊർധ്വമുഖ ശ്വാനാസനത്തിൽ സ്പൈനൽ നെർവുകൾക്കാണ് നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ, അധോമുഖ ശ്വാനാസനത്തിൽ നമുക്ക് ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി, ഹാർട്ട് ഫംഗ്ഷനെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആസനങ്ങളിൽ ഒന്നാണ് അധോമുഖ ശ്വാനാസനം. അതേപോലെ ശിരസിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കാൻ വളരെ കൂടുതൽ സഹായകമാണ്. അതേപോലെ തന്നെ ഫുൾ ബോഡിയെ നന്നായിട്ട് നമ്മുടെ ബലപ്പെടുത്താൻ, സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമാണ്. അതേപോലെ തന്നെ ശരീരത്തിന്റെ ആലസ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ, ഇതും ഈ നാളെ കിടന്ന് എഴുന്നേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ അതിൽ മുന്നോട്ട് വലിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നിലേക്ക് വലിഞ്ഞിട്ടാണ് അതിന്റെ ആലസ്യം വരുന്നത്, ഒന്നുകിൽ മുന്നോട്ട് വലിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞിട്ടാണ് സാധാരണ ഈ കിടന്ന് എഴുന്നേക്കുന്ന നായ അതിന്റെ ആലസ്യം വരുന്നത്. ആ രണ്ട് പോഷകങ്ങളാണ് ഊർധ്വമുഖ ശ്വാനാസനം എന്നും അധോമുഖ ശ്വാനാസനം. ഒരു ഊർധ്വമുഖം മുകളിലേക്ക് മുഖമായിട്ട്, അതാണ് ഊർധ്വമുഖം. ഈ അധോമുഖം മുഖം താഴേക്ക് ആക്കിയിട്ട് നിൽക്കുന്ന രീതിയാണ് അധോമുഖ ശ്വാനം. ശ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ അധോമുഖം മുഖം താഴ്ത്തി പിടിച്ചു. ഇതേപോലെ കൈകൾ നീട്ടി വലിച്ചു പിടിക്കും. നമ്മള് ഏക്കരി കൈകൾ ഭുജംഗാസനത്തിൽ വെക്കുന്ന പോലെ താഴത്തെ വാരിയിലെ ഭാഗം നമ്മള് സൂര്യനമസ്കാരത്തിന്റെ നാലാമത്തെ സ്ഥിതി വരുന്ന പോലെ വരും. ദോ സൂര്യനമസ്കാരത്തിന്റെ നാലാമത്തെ സ്ഥിതി കൈ ഉയർന്നിരിക്കണം. ദോ ഇനി നമ്മൾ നേരെ സൂര്യനമസ്കാരത്തിന്റെ ഏഴാമത്തെ സ്ഥിതി വരുന്ന രീതിയിൽ വരും. ഏ കാലു കൂട്ടി നിലത്ത്, ഇവിടെ നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി, കാലിന്റെ ഉപ്പൂറ്റി നേരത്ത് പതിക്കാൻ ശ്രമിക്കാം ഫസ്റ്റ്. ഇതിന് കാലിന്റെ മുട്ട് നിവർത്തി പിടിക്കാം, നീ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റിൻ ചെയ്യാം, കൈ മസിൽസ് നന്നായി വലിച്ച് മുറുക്കി പിടിക്കാം. കൈ മസിൽസ് മുറുക്കി നീ ക്യാപ്പ് വലിച്ച് കാലിന്റെ ഉപ്പൂറ്റി താഴേക്ക് മാക്സിമം അമർത്തി വെക്കാം. കൈകൾ കൊണ്ട് ശരീരത്തെ പിന്നോട്ട് തള്ളുക, ബട്ടക്സ് ഉയർത്തുക. കൈ കൊണ്ട് ശരീരത്തെ പിന്നോട്ട് തള്ളുക ഫസ്റ്റ്, ബട്ടക്സ് ഉയർത്തുക. ഷോൾഡർ താഴേക്ക് അമർത്തുക മാക്സിമം, തല താഴെ സാധിക്കുന്നവർ തല താഴെ മുട്ടിക്കാൻ ശ്രമിക്കാം. സാധിക്കുന്നവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് അധോമുഖ ശ്വാനാസനം. ഈ സ്ട്രെച്ചിങ് കുറയുകയാണെങ്കിൽ പർവ്വതാസനം പറയും, യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ പർവ്വതാസനം എന്നാണ് പറയുന്നത്. പർവ്വതാസനം സ്ട്രെച്ചിങ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, അധോമുഖ ശ്വാനാസനം സ്ട്രെച്ചിങ്. ഇതേ സ്ഥിതി. അപ്പൊ ഈ രീതിയിൽ ഇതിനെ നിൽക്കുകയാണെങ്കിൽ എന്തെന്ന് പറയും, പർവ്വതാസനം എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരു പർവ്വതം പോലെ ആണ് ബോഡിയുടെ ഷേപ്പ് ഉള്ളത്.
ആകെ വ്യത്യാസം സ്ട്രെച്ചിങ് കുറവാണ് ഇവിടെ അധോമുഖ ശ്വാനാസനത്തേക്കാൾ സ്ട്രെച്ചിങ് അറുപതാസനത്തിൽ കുറവാണ്. ഇത് അധോമുഖ ശ്വാനാസനം ആകുന്നത് ബോഡിയെ പിന്നിലേക്ക് തള്ളിയതിനു ശേഷം ഷോൾഡർ താഴേക്ക് അമർത്തുമ്പോൾ തല താഴേക്ക് കൊണ്ടുവന്ന് മുട്ടിയാൽ ഇതുണ്ടാവും അധോമുഖ ശ്വാനാസനം. ഷോൾഡർ അങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പർവ്വതാസനം, ഷോൾഡർ ലൂസ് ചെയ്താൽ പർവ്വതാസനം. ബോഡി സ്പൈൻ നേരെ തന്നെ ഇരിക്കും. ഇവിടെ ഹാർട്ടിൽ നിന്ന് ശിരസിലേക്കുള്ള രക്തത്തിന്റെ ഫ്ലോ കുറവായിരിക്കും. സ്ട്രെച്ചിങ് നമ്മുടെ ഹാർട്ടിന്റെ ബാക്കിലുള്ള ഏരിയയിലാണ്, ഏതാ നമ്മുടെ ഷോൾഡർ ബ്ലേഡിന്റെ മധ്യഭാഗത്താണ് സ്ട്രെച്ചിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആവുകയും ആ ഹാർട്ട് ഫംഗ്ഷൻസിനെ, ഹാർട്ട് മസിൽസിനെയാണ് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും, പമ്പിങ്ങിനെ കൂടുതൽ അനായാസമാക്കുക, കൂടുതൽ സ്ട്രോങ് പവർഫുൾ ആക്കുകയും ചെയ്യാൻ വളരെ കൂടുതൽ സഹായകരമാണ്. ശ്വാസം എടുത്തു നേരെ വരും. നാലാമത്തെ പ്രശ്നത്തിൽ ശ്വാസം എടുത്ത് പാഞ്ച് ശ്വാസം വിട്ട് താഴേക്ക്, ശ്വാസം എടുത്ത് കൈ മുന്നോട്ട് സ്ട്രെച്ചിങ് കുറഞ്ഞാൽ ആ ആസനം പർവ്വതാസനം എന്നാണ് പറയുക. സ്ട്രെച്ചിങ് വരുമ്പോ ആസനം എന്താണ്? അധോമുഖ ശ്വാനാസനം എന്ന് പറയാം. അപ്പോ കാണുമ്പോ രണ്ടും ഒരുപോലെയാണ്. അധോമുഖ ശ്വാനാസനത്തിൽ സ്ട്രെച്ചിങ് കൂടുതലാണ്, പർവ്വതാസനത്തിൽ സ്ട്രെച്ചിങ് ഇല്ല, ജസ്റ്റ് പോസ്ചറിലേക്ക് വരുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തില് നമ്മള് ചെയ്യുമ്പോ ഈ പോയിന്റ്സ് കാലിന്റെ മുട്ട് ലൂസ് ആവരുത്, നീ ക്യാപ്പ് മുട്ട് ചിരട്ട ലൂസ് ആവരുത്, കാലിന്റെ ഉപ്പൂറ്റി നിലത്ത് അമർന്നിരിക്കണം, കൈ മുട്ട് വലിയാൻ വേണ്ടിയിട്ട് പാടില്ല, ഷോൾഡർ താഴേക്ക് പ്രസ് ചെയ്ത് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ആസനം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കോമൺ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. അപർവതാസനം അപമുഖശാനാസനം പറയുമ്പോൾ നല്ല ടയർഡ് എന്താ പറയുക ആയിരിക്കുക, അല്ലെങ്കിൽ ബോഡിക്ക് കർശനമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ ഒഴിവാക്കണം. കാരണം സ്ട്രെയിൻ കൂടുതലായതുകൊണ്ട് നമുക്ക് പൊതുവെ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അധോമുഖം ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പർവ്വതാസനം ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ ഒഴിവാക്കിയിട്ട് പർവ്വതാസനം നമുക്ക് ചെയ്യാം. പർവ്വതാസനത്തിന് നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഇല്ല. എന്നാൽ അധോമുഖം വരുന്ന സമയത്തിനോട് എന്താണ് കുറച്ച് സ്ട്രെയിൻ ആ ആസനത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കോമൺ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആസനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനെ ചെവിക്കുകയും മൂക്കിനൊക്കെ കാര്യമായ എന്തെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അധോമുഖ ശ്വാനാസനത്തിൽ ഒഴിവാക്കുക. കാരണം എന്താ, പ്രഷർ മുഖത്തേക്ക് പ്രഷർ നന്നായിട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ പമ്പിങ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും നമ്മുടെ. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളോ കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ണിന്റെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ശിരസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അധോമുഖ ശ്വാനാസനം ഒഴിവാക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ധനുരാസനാണ് നോക്കുക. ഇതും പ്രോൺ പോസ്ചറാണ്, ടൈപ്പ് പ്രോണാണ്, കാറ്റഗറി കൾച്ചറൽ കാറ്റഗറിയിൽ പെടുന്നതാണ്. ധനുരാസനത്തിന് കോംപ്ലിമെന്ററി ഇല്ല, നോ കോംപ്ലിമെന്ററി ആണ്. ധനുരാസനത്തിന് നോ കോംപ്ലിമെന്ററി ആണ് ആ ആസനം. നാലാകലാപത്തിലാണ് നമ്മൾ ആ ആസനം ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൈ മുന്നോട്ട് നീട്ടി വെച്ചു, ഈ കാലുകൾ ചേർത്ത് രണ്ട് കാലും മടക്കി, കട കാലിൽ കൈകൾ കൊണ്ടുപോയി, കാലും മടക്കി കാലിൽ കൈകൾ കൊണ്ടുപോയി. ജോലിക്ക് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കാല് മുകളിലേക്ക് ഉയർത്തും, നട്ടലിന് വില്ല് പോലെയാക്കും. ശ്വാസം എടുത്ത് കാലിന്റെ മുട്ട് മാക്സിമം ഉയർത്തും, ഷോൾഡർ ഉയർന്നു വരും, തോട്ടം മുകളിൽ കാല അടങ്ങിയിട്ടുള്ള കുഴപ്പമില്ല. ചേർത്ത് നിർത്താൻ വരുന്നവർക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യാം, സാധിക്കുന്നവർക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യാം. ചേർത്ത് നിർത്തി ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് കൂടുതലായിരിക്കും നമുക്ക്, എന്നാൽ പ്രയാസമായിരിക്കും, ചെയ്യാൻ പ്രയാസമായിരിക്കും. കാലിന്റെ പാദങ്ങൾ ചേർത്ത് മുട്ടുകൾ ചേർത്ത് അദ്ദേഹം ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അതേ സമയത്ത് തന്നെ എന്താണ് സ്ട്രെച്ചിങ് കൂടുതലായിരിക്കും, എന്നാൽ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. കാല അകറ്റി നിർത്തിയ ചെയ്യാൻ കുറച്ച് ഈസിയാണ്. കുറച്ചുകൂടി നമുക്ക് വില്ല് കുറവ് ഉയർന്ന് തരാൻ ചെയ്യും. മാക്സിമം കാലിനെ മുകളിലേക്ക് ഉയർത്തുക, ഉപ്പൂറ്റി മുകളിലേക്ക് വലിക്കുക. ഉപ്പൂറ്റി വലിക്കുന്നതനുസരിച്ച് കൈ പിന്നിലേക്ക് വലിയണം. നിലത്തിരിക്കേണ്ടത് നാഭിയാണ്, നാഭിയാണ് നിലത്ത് അമർന്നിരിക്കും. ശ്വാസം വിട്ടിട്ട് തിരിച്ചു വരും, നേരെ കാല് മടക്കി ബട്ടക്സിന്റെ ഭാഗത്ത് താഴെ കൈകൾ വിടും, കാല് താഴെ വയ്ക്കും, കൈ മുന്നോട്ട് വയ്ക്കും. മകരാസനം, മകരാസനത്തിൽ ഇതിന്റെ ലിമിറ്റേഷൻ, പ്രത്യേകിച്ച് റീസെന്റ് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ ആൾക്കാര്, അതേപോലെ തന്നെ ഹെർണിയ ഉള്ളവർ, ഹെർണിയ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ കുടലെ പുറത്തേക്ക് ചാടി വരിക എന്നുള്ളതാണ്. വയറിന്റെ ഭാഗത്ത് ആ ഒരു പാട പോലെ ഒരു ആവർത്തനം ഉണ്ട്, അതിന്
ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം സൂക്ഷിതങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായതിനു ശേഷം അത് കുടുതൽ പുറത്തേക്ക് തള്ളി വരുന്നതാണ് ഹെർണിയ എന്ന് പറയും. അപ്പൊ ഹെർണിയയുടെ അസുഖം ഉള്ളവരെ അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ജനറൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ ഡിസബിലിറ്റീസ് പൊതുവെ എന്തെങ്കിലുമൊക്കെ കാര്യമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ബാക്ക് പെയിൻ ആവട്ടെ, ലെഗ് പെയിൻ ആവട്ടെ, അല്ലെങ്കിൽ കാർഡിയക് ഇഷ്യൂ ആവട്ടെ, അപ്പൊ എന്തെങ്കിലും ആ രീതിയിലുള്ള ഡിസബിലിറ്റീസ് പൊതുവെ ഡിസബിലിറ്റീസ് ഒക്കെ ഒഴിവാക്കുക. കാരണം ഇത് നല്ല സ്ട്രെയിൻ ഉള്ള ആസനമാണ്, ഖനിലോ എന്ന് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിൻ ഉള്ള ആസനമാണ്. അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഗരുഡാസനം ചെയ്യുന്നത്. അല്ലാത്തുള്ള ആൾക്കാരെ നമ്മൾ ഗരുഡാസനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മുടെ ഖനിലാസനം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത ആസനത്തിലേക്ക് പോകണം. ഖനിലാസനം ചെയ്താൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമേ അടുത്ത ആസനത്തിലേക്ക് പോകാവുള്ളൂ. കാരണം ഖനിലാസനത്തിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു ടൈഡ്നെസ് പോലെയാണ് നമുക്ക് തോന്നുന്നത്, സ്ട്രെയിൻ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ചെയ്തതിന് ശേഷം തിരിച്ചു വന്നാല് നമ്മള് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തന്നെ വേണം അടുത്ത ആസനത്തിലേക്ക് പോകണം. ഖനിലാസനത്തിൽ നമുക്ക് അതിന്റെ ഗുണം, ഏറ്റവും പ്രധാന ഗുണം നമ്മുടെ ഡൈജസ്റ്റീവ് ഓർഗൻസിനെ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അജീർണത്വം, ജീർണത്വം, അതിജീർണത്വം എന്നൊക്കെ പറയുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വളരെ കൂടുതൽ സഹായകരമാണ് ഖനിലാസനം. അത് ആയുർവേദത്തിൽ പറയുന്നതാണ് അജീർണത്വം, കുജീർണത്വം, അതിജീർണത്വം. ഒന്ന് ദഹിക്കാതെ ഇരിക്കുക, പിന്നെന്താണ് ഈ തെറ്റായിട്ട് ദഹിക്കുക, ശരിയായിട്ട് അല്ലാണ്ട് ദഹിക്കുക, അതാണ്. മൂന്നോ പെട്ടെന്ന് ദഹിച്ചു കത്തിപ്പോവുക, കഴിക്കുന്നത് അങ്ങനെ തന്നെ കത്തിയങ്ങ് പോവുക, അത് ബോഡിക്ക് ഗുണം ചെയ്യാത്ത രീതിയിൽ കത്തിപ്പിക്കുക. ഇങ്ങനെ മൂന്ന് രീതി അവസ്ഥകൾ ഭക്ഷണത്തിന് ഉണ്ടാവുന്നുണ്ട് കഴിക്കുമ്പോൾ. രോഗാവസ്ഥയുണ്ട് മൂന്ന്, അജീർണത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്, അജീർണത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട രീതി ദഹിക്കാതിരിക്കുക, അജീർണത്വം. കുജീർണത്വം, വേണ്ട രീതിയിൽ ദഹിക്കാതിരിക്കുക. അതിജീർണത്വം, ഇത് കത്തി പോവുക എന്നുള്ളതാണ് അനാവശ്യമായി. അപ്പൊ ആ രീതിയിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വളരെ കൂടുതൽ സഹായിക്കും. രണ്ട്, നമ്മുടെ എന്താ പറയുക, കുടവയർ കുറയാൻ സഹായിക്കും. കാരണം എന്താ, മുഴുവൻ വയറാണ് വലിഞ്ഞിരിക്കുന്നത്. ഈ ആസനത്തിന് വലിഞ്ഞിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറാണ് വലിഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ശരിക്കും കുടവയർ തങ്ങി അത് പൂർണ്ണമായിട്ട് കുറയാൻ നമുക്ക് സഹായിക്കും. ഇതര ഭാഗത്തെ ഫാറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആസനങ്ങളിൽ ഒന്നാണ്. രണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബട്ടക്സ് ലോവർ ബാക്ക്, ബട്ടക്സിലെ തൈസിലെ ഫാറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വയറ് പോലെ തന്നെ തൈസ് ആൻഡ് ബട്ടക്സിലെ ഫാറ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആസനങ്ങളിൽ ഒന്നാണ്. നട്ടലിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നു. കാരണം നട്ടലിനെ പൂർണ്ണമായിട്ട് വാൽക്കുകയും നമ്മുടെ പിന്നിലേക്ക് വളച്ചു പിടിച്ചിരിക്കുകയാണ്. നട്ടലിന് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കാൻ വളരെ കൂടുതൽ സഹായകരമാണ്. അതേപോലെ തന്നെ ഡയബറ്റീസിന് നല്ലതാണ്. അതേപോലെ തന്നെ ഫുൾ ബോഡിയെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. മൊത്തം ബോഡിയെ സ്റ്റിമുലേറ്റ്, ബാക്ക് മസിൽസിനെ എല്ലാം ട്യൂൺ ചെയ്യും. നമ്മുടെ ബാക്ക് ബോണുമായിട്ട് ചേർന്നിട്ട് ബാക്ക് മസിൽസിനെ എല്ലാം ട്യൂൺ ചെയ്യാൻ നല്ലതാണ്. അതേപോലെ തന്നെ കിഡ്നിക്ക് നല്ല മസാജിങ് എഫക്ട് ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ പൊതുവെ നല്ലതാണ്. ഇതാണ് ഈ ആസനത്തിന്റെ ബെനിഫിറ്റ്സ്. അപ്പൊ ഇവിടെ കാല അകന്നു പോകാതെ ചെയ്യാൻ ശ്രമിക്കാം. കാല അകത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ജനനേന്ദ്രിയങ്ങൾ നേരത്തെ അമരരുത്, ജനനേന്ദ്രിയങ്ങൾ നേരത്തെ അമരരുത്. കൈ കൊണ്ട് കാലിനെ പിടിച്ചു വലിക്കാൻ പാടില്ല. പകരം എന്താണ്, കാല് കൊണ്ട് കയ്യെ വലിക്കണം. കൈ കൊണ്ട് കാലിനെ അല്ല വലിക്കേണ്ടത്, തിരിച്ച് എന്താണ് കാലുകൊണ്ട് കയ്യെ വലിച്ചുയർത്താൻ വേണ്ടിട്ട് ശ്രമിക്കും. അപ്പൊ കാല് വലിക്കുമ്പോൾ ഷോൾഡർ വലിയും, ഷോൾഡർ വലിക്കുമ്പോൾ ഷോൾഡർ മുകളിലേക്ക് ഉയർത്തും. കാലിന്റെ മുട്ട് അതേ സമയത്ത് പിന്നെ കാല് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ മുട്ട് മുകളിലേക്ക് ഉയർന്നു വരും. അങ്ങനെയാണ് ബില്ല് പോലെ വരുന്നത്. ഫുൾ ബോഡിയിൽ നല്ലൊരു സ്ട്രെച്ചിങ് അനുഭവപ്പെടണം. ഒന്ന് വെച്ചിരുന്ന് നോക്കാൻ കിടക്കാം, കൈ മുന്നോട്ട് നീട്ടിവെക്കാം. രണ്ട് കാലും മടക്കി കാലിൽ പിടിക്കുക. രണ്ട് കാലും മടക്കിയതിന് ശേഷം കാലിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം ഉയർത്തു, ശ്വാസം എടുത്തുകൊണ്ട് ശരീരം മുകളിലേക്ക് ഉയർത്തും. ഈ കാലിൽ ഉപ്പൂറ്റി മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കും. മാക്സിമം കാലിൽ ഉപ്പൂറ്റി മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കാം. തോട്ടം മുകളിൽ വയറ് മാക്സിമം വലിഞ്ഞു വരട്ടെ, അതേ രീതിയിൽ കാൽ ഉയർത്തുന്നു.
നാല് ചേർക്കുക. അപ്പൊ വയർ കൂടുതൽ കൂടുതൽ വരും. ഡൈസ്, ബട്ടക്സ്, വയറൊക്കെ വഴി ഷോൾഡർ മാക്സിമം പിന്നിലേക്കാണ്. കൈ ഉയർ കാല് മുകളിലേക്ക് ഉയർത്തുന്നതനുസരിച്ച് ഷോൾഡർ വലിയ വലിയ വരും, നെഞ്ച് വലിയ വരും, വയറ് വലിയ വരും. നമ്മുടെ ജനനേന്ദ്രിയ തരത്തിൽ മുട്ടാൻ പാടില്ല, നാഭിയാണ് മുട്ടേണ്ടത്. നോട്ടം മുകളിൽ, കഴുത്ത് പിന്നിലേക്ക്, ഈ ശ്വാസം വിട്ട് താഴേക്ക്, കാലുകൂടി ബട്ടക്സ് അഞ്ചാ കാല് മുന്നോട്ട്, കൈ മുന്നോട്ട് നീട്ടി കാല് നടത്ത് റിലാക്സ് ചെയ്യുക. ഹരുരാസനം, റിലാക്സ്.